നമസ്കാരം, ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. പുതുപ്പള്ളിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന് അങ്ങനെ പണി കിട്ടിത്തുടങ്ങി. വിമതശല്യം യു ഡി എഫിനുള്ളിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ മറനീക്കി പുറത്തു വന്നു കഴിഞ്ഞു. നേരത്തെ ഒളിഞ്ഞും തെളിഞ്ഞുമാണ് ചാണ്ടി ഉമ്മന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പാർട്ടിയിൽ അഭിപ്രായങ്ങൾ ഉണ്ടായതെങ്കിൽ, ഇപ്പോൾ കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കളും പരസ്യമായി തന്നെ ചാണ്ടി ഉമ്മന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ രംഗത്ത് വരികയാണ്. കഴിഞ്ഞ ദിവസം അവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പോലും സി പി എം സ്ഥാനാർത്ഥി ആയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കളെ ചാക്കിട്ട് പിടിച്ച് പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനെതിരെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം സി പി എമ്മും ആരംഭിച്ചു കഴിഞ്ഞു. കാരണം പാളയത്തിൽ തന്നെ പടയുണ്ടെന്നാണ് സി പി എമ്മിൻ്റെ തിരിച്ചറിവ്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ സ്ഥാനാർത്ഥിയാകുന്നതിൽ വലിയ എതിർപ്പുള്ളവർ പുതുപ്പള്ളിയിലുണ്ട്. സഹതാപ തരംഗത്തിൽ ചിലപ്പോൾ ചാണ്ടി ഉമ്മൻ വിജയിച്ചു പോയിരിക്കാം. എന്നാൽ അടുത്ത തവണ രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ തോൽക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. കാരണം ചാണ്ടി ഉമ്മനെ ഒരു രാഷ്ട്രീയക്കാരനായോ അല്ലെങ്കിൽ ആ മണ്ഡലത്തിലെ ഒരു ജനപ്രതിനിധിയായോ ഉൾക്കൊള്ളാൻ അവിടത്തുകാർക്ക് ഇതുവരെ ആയിട്ടില്ല. 53 വർഷക്കാലം ഒരു മണ്ഡലത്തിൽ സ്ഥിരമായി ജയിച്ച ആളാണ് ഉമ്മൻചാണ്ടി. എന്നിട്ട് പോലും കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം ക്രമാനുഗതമായി കുറഞ്ഞു വരുന്ന കാര്യം നമുക്കറിയാം. 2011 36,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടിക്ക് 2016 അത് 25,000 കുറഞ്ഞു. 2021 ആ ഭൂരിപക്ഷം കേവലം 9,600 വോട്ടിന് താഴെയായി. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ജനകീയ അടിത്തറ പുതുപ്പള്ളിയിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു തവണ കൂടി ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഉമ്മൻചാണ്ടി തന്നെ പരാജയപ്പെട്ടു പോയേനെ. അതാണ് കഴിഞ്ഞ കാലങ്ങളിൽ പുതുപ്പള്ളിയിലെ അവസ്ഥ. ആ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ അധികായൻ, അതിൽ നമുക്ക് തർക്കമൊന്നും തന്നെയില്ല. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളിലേക്ക് ഒഴുകിയെത്തിയ ലക്ഷക്കണക്കിന് ആളുകളുടെ ബാഹുല്യം കണ്ടാൽ തന്നെ എത്രത്തോളം ജനകീയനായിരുന്നു ഉമ്മൻചാണ്ടി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ആ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ജനകീയ സ്വീകാര്യത മകനായ ചാണ്ടി ഉമ്മനെ കിട്ടണമെന്നില്ല, കിട്ടണമെന്ന് കരുതുന്നത് പോലും മൂഢത്തനമാണ്. അതുമാത്രവുമല്ല, കേരളത്തിലെ മക്കൾ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച ആളാണ് ഉമ്മൻചാണ്ടി. കെ കരുണാകരൻ, കെ മുരളീധരനെ പിൻഗാമിയായി കൊണ്ടുവന്നപ്പോൾ പല ഘട്ടങ്ങളിലും പാർട്ടിക്കുള്ളിൽ ഒളിഞ്ഞും തെളിഞ്ഞും വിമർശനം ഉന്നയിക്കുകയും ഒടുവിൽ ഡി ഐ സി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തിന് കാരണമാകുന്ന വലിയ തർക്കത്തിലേക്ക് വഴിതെളിച്ചതും ഉമ്മൻചാണ്ടിയുടെ നിലപാടുകളാണ്. അങ്ങനെ ഒരു ഉമ്മൻചാണ്ടി അവിടെ അങ്ങനെ ഒരു നേതാവായ ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ആ സീറ്റ് കൈമാറുക. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലധികം അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്ക് ഈ പാർലമെൻ്ററി സീറ്റ് എന്നത് കിട്ടാത്ത ഒരു കാര്യമായിരുന്നു. അവർക്ക് ഇനിയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ചാണ്ടി ഉമ്മൻ അവിടെ സ്ഥിരം മത്സരിക്കും. അപ്പോൾ പിന്നെ പുതുപ്പള്ളി എന്ന നിയോജക മണ്ഡലം അത് കോൺഗ്രസിലെ ഉമ്മൻചാണ്ടി കുടുംബത്തിന് തീരെഴുതി കൊടുത്തതിന് സമാനമാകും. അപ്പോൾ സ്വാഭാവികമായും പ്രദേശവാസികൾ പ്രതികരിക്കുന്നതിന്, അല്ലെങ്കിൽ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതികരിക്കുന്നതിൽ തെറ്റില്ല. കഴിഞ്ഞ ദിവസം ഒരു ട്രോളാണെങ്കിലും ഒരു രസകരമായ ഒരു സംഭവം കണ്ടു. അതായത്, ഇനി പ്രായപൂർത്തിയായ മക്കളില്ലാത്ത നേതാക്കന്മാരുള്ള മണ്ഡലത്തിലേക്ക് കോൺഗ്രസിൻ്റെ യുവപ്രവർത്തകർ കൂറുമാറണം. അതായത്, പ്രായപൂർത്തിയായ മക്കളുള്ള നേതാക്കന്മാർ എന്തെങ്കിലും സംഭവിച്ച് അവർ മരണമടയുകയാണെങ്കിൽ ഈ മക്കളായിരിക്കും അടുത്ത് അവിടുത്തെ സ്ഥാനാർത്ഥി. അത് നമുക്കറിയാമല്ലോ, ഒന്നുകിൽ മക്കൾ, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ മരുമകൻ, അല്ലെങ്കിൽ മരുമകൾ. ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം. കോൺഗ്രസിൻ്റെ ഈ കുടുംബ വാഴ്ച എന്നുള്ളത് വലിയ തരത്തിൽ വിമർശിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ മാതൃകാപരമായി പുതുപ്പള്ളിയിൽ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ വരികയാണ് കോൺഗ്രസ് ചെയ്യേണ്ടിരുന്നത്. കാരണം അവിടുത്തെ യു ഡി എഫിൻ്റെ ജനകീയ അടിത്തറ അത്രത്തോളം വലുതാണ്. ഉമ്മൻചാണ്ടിയുടെ ഈ മരണത്തിന് ശേഷമുള്ള സഹതാപ തരംഗത്തിൽ അവിടെ ഏത് കോൺഗ്രസ്സുകാരൻ സ്ഥാനാർത്ഥിയായാലും ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗം തന്നെ വേണമെന്നില്ല, ഉമ്മൻചാണ്ടിയുമായി ബന്ധമുള്ള പ്രദേശത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ. ആ രാഷ്ട്രീയക്കാരൻ അവിടെ മത്സരിച്ചാൽ ഉറപ്പായി വിജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഒരു പുതിയ നേതാവിൻ്റെ ഉദയത്തിന് പകരം അവിടെ കുടുംബ വാഴ്ച ഊട്ടി ഉറപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം വഴിതെളിച്ചിരിക്കുന്നത്. പ്രദേശത്ത് വലിയ വികാരം,
ചാണ്ടി ഉമ്മന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെ നമ്മൾ ഒന്ന് രണ്ട് വാർത്തകൾ ചെയ്തപ്പോൾ പലയിടത്തും അത് തെറ്റാണ്, അങ്ങനെയില്ല, ഏകപക്ഷീയമായാണ് ചാണ്ടി ഉമ്മനെ അവിടുത്തെ ജനത സ്വീകരിച്ചതെന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വരുന്ന വാർത്തകൾ തന്നെ പ്രേക്ഷകർ ശ്രദ്ധിക്കണം. എത്രത്തോളം കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, പ്രാദേശിക നേതാക്കൾ വിഘടിച്ചു നിൽക്കുന്നു, മാറി നിൽക്കുന്നു. അവിടെ പുതുപ്പള്ളിയിൽ ചുമതലയുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ സി ജോസഫും പണിപ്പെടുകയാണ് അവിടുത്തെ 83 ബൂത്തുകളിലെയും കോൺഗ്രസ് പ്രവർത്തകരെ ഒരുമിപ്പിക്കാൻ വേണ്ടി. കോട്ടയത്ത് തന്നെ എത്രയോ നേതാക്കൾ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാവാൻ ഉടുപ്പം തയ്ച്ച് കാത്തിരുന്നിട്ടുണ്ട്. അവർക്കെല്ലാം വിരോധമില്ലേ? അവർക്കെല്ലാം സ്വാഭാവികമായും മനോവിഷമം ഉണ്ടാകുന്ന നടപടികളെ കോൺഗ്രസിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മക്കൾ രാഷ്ട്രീയവും കുടുംബവാഴ്ചയുമായി പോയാൽ ഈ സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ ഏത് സീറ്റിൽ മത്സരിക്കും? ആകെ 140 സീറ്റാണ് നിയമസഭയിലേക്ക് കേരളത്തിലുള്ളത്. ആ 140 100 സീറ്റിലധികവും മക്കൾ രാഷ്ട്രീയമാണ്. അതിൽ കോൺഗ്രസിന് 60-70 സീറ്റുള്ളതിൽ പരമാവധി സീറ്റുകളും അച്ഛൻ, മകൻ, മകൻ, മകൾ അല്ലെങ്കിൽ ഭാര്യ, ഇങ്ങനത്തെ രീതിയിലാണ് മത്സരിച്ചു വരുന്നത്. അപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ കോൺഗ്രസിൻ്റെയും യുവ നേതാക്കൾ വർഷങ്ങളായി സമരത്തിലും തെരുവുകളിലും സമരം നടത്തി മാത്രം പാരമ്പര്യമുള്ള നേതാക്കൾ എവിടെ ചെന്ന് മത്സരിക്കുമെന്നാണ് അവർ ചോദിക്കുന്നത്. ഇനി അടുത്തൊരു നേതാവ് കോൺഗ്രസിൽ മരണപ്പെട്ടാൽ ആ സീറ്റിൽ മക്കളോ ഭാര്യയോ മത്സരിക്കും. ഇതാണ് കോൺഗ്രസിൻ്റെ കീഴ്വഴക്കം. ആ കീഴ്വഴക്കത്തിൽ അതൃപ്തരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ പുതുപ്പള്ളിയിൽ അവരുടെ വിയോജിപ്പ് അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. അത് സ്വാഭാവികമായും കോൺഗ്രസിന് തിരിച്ചടിയാകും, UDFന് തിരിച്ചടിയാകും. ആ പൊട്ടിത്തെറികൾ ഇപ്പോൾ പുതുപ്പള്ളി കോൺഗ്രസിൽ പുറത്തു വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട വിയോജിപ്പുകളല്ല, മറിച്ച് വലിയ നേതാക്കൾ, പ്രദേശത്തെ പ്രാദേശികമായ വലിയ നേതാക്കളുടെ വിയോജനക്കുറിപ്പ്, വലിയ വിയോജിപ്പിൻ്റെ അപസ്വരങ്ങളൊക്കെ തന്നെ പുതുപ്പള്ളിയിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കാണുകയാണ്. ചാണ്ടിയുമ്മനെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വലിയൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. ചാണ്ടിയുമ്മൻ ഒരേ തരത്തിലും ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയാകാൻ യോഗ്യനല്ല, നല്ല സംഘാടകനല്ല, നല്ല രാഷ്ട്രീയ പ്രവർത്തകനല്ല. അതുമാത്രവുമല്ല, പലതരത്തിലുള്ള ആരോപണങ്ങൾക്ക് കേട്ട ആളാണ്. ഈ സാഹചര്യത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കുകയായിരുന്നു നല്ലത്. എന്തായാലും തെറ്റായ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനത്തിനെതിരെ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമുണ്ടാകും. അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.